നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ടിൻഡു. ബേസിക് പ്രോഗ്രാമിംഗ് മലയാളം ട്യൂട്ടോറിയൽ സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വേരിയബിൾസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റ ടൈപ്പിനെ കുറിച്ചാണ്. ഞാൻ വേരിയബിളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, നമുക്ക് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഒരുപാട് വാല്യൂസ് അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. നേരത്തെ ഞാൻ പറഞ്ഞു രണ്ട് സംഖ്യകൾ നമ്മൾ കൂട്ടുന്ന ഒരു പ്രോഗ്രാം പറഞ്ഞു. സോ എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പം എക്സിൻ്റെ വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യണം, വൈയുടെ വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യണം. സോ നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് ഇങ്ങനെ നമുക്ക് പല തരത്തിലുള്ള വേരിയബിൾസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എല്ലാ തവണ ഇങ്ങനെ നമ്പർ മാത്രം ആവണമെന്നില്ല, വേറെ ടൈപ്പ് ഡാറ്റയെ നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഒരു പ്രൊജക്റ്റിൻ്റെ അകത്ത് നമുക്ക് പല തരത്തിലുള്ള ഡാറ്റേനെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്റ്റുഡൻറ്റിൻ്റെ, നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണ്, ഒരു പ്രോഗ്രാം ചെയ്യുകയാണ്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ എന്തൊക്കെ ഇൻഫർമേഷൻ നമുക്കറിയാം, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് ഒരു സ്റ്റുഡൻറ്റിനെ, ഒരു വിദ്യാർത്ഥിയെ കൺസിഡർ ചെയ്താൽ എന്തൊക്കെയുണ്ട്? ഒരു വിദ്യാർത്ഥിക്ക് എന്തൊക്കെയുണ്ട്? നെയിം ഉണ്ട് അല്ലേ, വിദ്യാർത്ഥിക്ക് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് അല്ലേ, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, അതുപോലെ പിന്നെ എന്താ ഉള്ളത്, ഏജ് ഉണ്ട്, റോൾ നമ്പർ ഉണ്ട് അല്ലേ, പിന്നെ എന്താണ് ഹോബി, ഒരു വിദ്യാർത്ഥിക്ക് എന്തൊക്കെ ഹോബി ഉണ്ട്, ഹോബീസ് ഉണ്ട്, അങ്ങനെ എന്തുമാത്രം കാര്യങ്ങളാലേ ഒരു 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 സ്റ്റുഡൻറ്റിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക അല്ലേ. സോ സ്റ്റുഡൻ്റെ നെയിം എടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു എക്സാമ്പിൾ ആയിട്ടൊരു സ്റ്റുഡൻ്റ് പറയുകയാണ്, അനിൽ എന്ന് പറഞ്ഞ സ്റ്റുഡൻ്റ്, അനിൽ എന്നാണ് നെയിം. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയുകയാണ്, ഡേറ്റ് ഓഫ് ബർത്ത് ഒരു 10/10/1994 പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ആളുടെ ഏജ് 1894 ആണെങ്കിൽ എത്രയാണ്? ഓക്കെ, ഒരു 10, 24, 25 വയസ്സുണ്ടെന്ന് കരുതുക. ഓക്കെ, റോൾ നമ്പർ 10, ഹോബീസ് പറയുകയാണ് ക്രിക്കറ്റ്, മ്യൂസിക് എക്സെട്ര. ഓക്കെ, സോ ഇത് നോക്കിയാൽ നമുക്ക് അറിയാം. അതുപോലെ നമ്മൾ പറയുകയാണ് അറ്റൻഡൻസ് എന്തോരമുണ്ട്, അറ്റൻഡൻസ് ഒരു 70.5% അറ്റൻഡൻസ് ഉണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണ് കേട്ടോ. നോക്കിയാൽ അറിയാം നെയിം ഇതെന്ത് ടൈപ്പാണ്. നെയിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് അക്ഷരങ്ങളാണ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ഓരോ അക്ഷരങ്ങൾ ANIL, കുറേ അക്ഷരങ്ങളാണ്, കുറേ ക്യാരക്ടറുകളാണ് ഇതിൻ്റെ അകത്തല്ലേ, കുറേ ഇംഗ്ലീഷ് ഭാഷയിലെ കുറച്ച് അക്ഷരങ്ങളാണ് ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചേക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞാലോ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മൂന്ന് തരത്തിലുള്ള നമ്പറുകളാണ്. നമ്മൾക്ക് ഇതിനെ പിന്നെയും സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ, ജനന തീയതി, മാസം, വർഷം അല്ലേ. അപ്പോൾ തീയതി, ഇപ്പോൾ ഇതിനെ നമുക്ക് പിന്നെയും സ്പ്ലിറ്റ് ചെയ്താൽ എന്തൊക്കെ കിട്ടും, ഡേ കിട്ടും, മന്ത് കിട്ടും, ഇയർ കിട്ടും അല്ലേ. ഈ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു സംഖ്യയാണ്, 10 എന്ന് പറഞ്ഞ ഒരു സംഖ്യയാണ് നമുക്കറിയാം, 10 മന്ത് ഒരു മാസം, ഇതെന്ന് പറഞ്ഞാൽ 10 എന്ന് പറഞ്ഞൊരു സംഖ്യയാണ്, 94 എന്നുള്ളത് വർഷം, അതൊരു സംഖ്യയാണ്, ഏജ് 25 ഒരു സംഖ്യയാണ്, റോൾ നമ്പർ 10 ഒരു സംഖ്യയാണ്. ഹോബീസ് നോക്കിയാലോ, ക്രിക്കറ്റ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്. ക്രിക്കറ്റ് എന്ന് പറയുന്നത് എന്താ, ഇതുപോലെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ കുറേ ക്യാരക്ടറാണ്. മ്യൂസിക് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ കുറേ ക്യാരക്ടറുകൾ ചേർന്നതാണ്. അങ്ങനെ ക്യാരക്ടറുകൾ ചേർന്ന കുറേ ക്യാരക്ടറുകൾ ചേരേണ്ട ഒരു ഗ്രൂപ്പാണ് ഈ കണ്ടേക്കുന്നത് അല്ലേ. ഹോബീസ് അറ്റൻഡൻസ് പറഞ്ഞാലോ, 70.5%, ഇതും ഒരു സംഖ്യയാണ്. പക്ഷേ ഈ സംഖ്യയുടെ പ്രത്യേകത എന്താണ്, പോയിൻ്റ് വന്നിട്ടുണ്ട് അല്ലേ, ഫ്രാക്ഷൻ പാർട്ടുണ്ട്, ഡെസിമൽ പാർട്ടുണ്ട്, 70.5 ആണ്. സോ ഈ 10 പറയുന്നതും 70.5 എന്ന് പറയുന്നതും രണ്ടും സംഖ്യയാണെങ്കിലും വ്യത്യാസമുണ്ട് അല്ലേ. ഇത് 10 സാധാരണ ഒരു ഇൻറ്റീജറാണ്, നമ്മൾ മാക്സിൽ പഠിച്ചാൽ സാധാരണ ഒരു ഇൻറ്റീജറാണ്. ഇതിലൊരു ഡെസിമൽ വാല്യൂ ഉണ്ട്, അതായത് 0.5 എന്നുള്ളൊരു വാല്യൂ കൂടി ഇതിൻ്റെ അകത്തുണ്ട്. സോ ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള നമ്പേഴ്സാണ് അല്ലേ. സോ നമ്മൾ നോക്കിയാൽ ഇതിൽ നിന്നകത്ത് നമുക്ക് കുറേ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലേ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ നമ്മൾ പ്രോഗ്രാമിംഗിൽ സ്ട്രിങ് എന്ന് പറയും. സ്ട്രിങ് ഏതൊരു ലാംഗ്വേജ് എടുത്താലും ഇത് സ്ട്രിങ്ങാണ്. സ്ട്രിങ്ങിൽ എന്തൊക്കെ ഉണ്ടാവും, A to Z ഉണ്ടാവും. സ്ട്രിങ്ങിൻ്റെ അകത്ത് വേണമെങ്കിൽ ഇങ്ങനെ വരാം. ഇപ്പോൾ അനിൽ 1 2 3 എന്ന്, ഇപ്പോൾ ഇമെയിൽ ഐ ഡി പറയാണ്, ഇമെയിൽ ഐ ഡി പറയുമ്പം ഇമെയിൽ ഐ ഡി, ചിലർ ഇമെയിൽ ഐ ഡി എഴുതുന്ന എങ്ങനെയാണ്, അനിൽ _123@gmail.com ഇങ്ങനെയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എന്താ, ഇതിൻ്റെ അകത്ത് ഇംഗ്ലീഷിൽ ആൽഫബറ്റ്സിൽ അക്ഷരങ്ങളുണ്ട്, അണ്ടർസ്കോർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്, 1, 2, 3 എന്നുള്ള നമ്പറുണ്ട്. എന്നാലും നമ്മൾ ഇതിനെ സ്ട്രിങ് എന്നാണ് പറയുന്നത്. ഒരു അക്ഷരം എങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മുഴുവൻ സ്ട്രിങ് എന്നാണ് പറയാം, സ്ട്രിങ്. ഓക്കെ, ഇതിനെ മൊത്തത്തിൽ നമ്മൾ സ്ട്രിങ് എന്നായിരിക്കും പറയാം. അതുപോലെ ഇതിപ്പം നമ്പറാണ് അല്ലേ, ഈ നമ്പേഴ്സിനെ നമ്മൾ സാധാരണ ന്യൂമറിക് ടൈപ്പാണിത്, ന്യൂമറിക്.
ഇതിനെ പല ലാംഗ്വേജിൽ പല രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യും. നമ്പർ, ന്യൂമറിക്ക്, ഇൻറ്റീജർ, അങ്ങനെയൊക്കെ പല രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ചില ലാംഗ്വേജിലാണെങ്കിൽ ഇതിന് ഇൻറ്റീജർ എന്ന് പറയും. ന്യൂമറിക്കാണത് ഇൻറ്റീജറാണ്. ഓക്കെ, ഇനി ഇതെല്ലാം ഇൻറ്റീജറാല്ലേ, 10, 25, 1994, ഇതൊക്കെ ഒരേ സ്വഭാവമുള്ള സംഖ്യകളാണ്. അപ്പോൾ ഇതെല്ലാം ഇൻറ്റീജറാണ്. അതേസമയം ഇവിടെ ഒരെണ്ണം വന്നു. ഇതെന്താണ്? ഈ ക്രിക്കറ്റ് എന്താണ്? ഇത് സ്ട്രിങ് ആണ് അല്ലേ. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്തായാലും എ ടു സെഡ് ഉണ്ട്, ഇതിൽ എ ടു സെഡ് ഉണ്ട്, അത് സ്ട്രിങ് ആണ്. ഇത് മ്യൂസിക് എന്നുള്ളൊരു സ്ട്രിങ് ആണ്. 70.5 ഒരു നമ്പറാണ്, ന്യൂമറിക്കാണ്, പക്ഷെ അത് വേറെ ടൈപ്പാണ്. അത് ഫ്ലോട്ടാണ്, കാരണം എന്താ, അതിൽ പോയിൻ്റ് വന്നിട്ടുണ്ട്, 0.5. ഇത് വേറെ ടൈപ്പാണ്. സോ സ്ട്രിങ്, ന്യൂമറിക്ക്, ഫ്ലോട്ട്, അങ്ങനെ പല തരത്തിലുള്ള ഡാറ്റ നമുക്കുണ്ട്. സോ ഇതിനെയാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. സോ നമ്മളൊരു പ്രോഗ്രാമിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഡാറ്റ പലതരത്തിലായിരിക്കും. ആ ഡാറ്റയെ നമ്മൾ പലതരത്തിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ പറയുന്ന പേരാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. സോ ഒരു ഡാറ്റ കിട്ടിയാൽ നമുക്ക് അറിയാൻ പറ്റണം അതിൻ്റെ ടൈപ്പ് എന്താണ്. നെയിം, നെയിമിൻ്റെ ടൈപ്പ് എന്താണ് എന്ന് ചോദിച്ചാൽ, നെയിമിൽ എന്ത് വാല്യൂ ആണോ വരാൻ പോകുന്നത് അതിൻ്റെ ബേസ് ചെയ്താണ് അതിൻ്റെ ടൈപ്പ് വരുന്നത്. നെയിം എന്നുള്ളൊരു കാര്യം എടുത്താൽ നമുക്കറിയാം നെയിമിൽ വരാൻ പോകുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ അക്ഷരങ്ങളാണെന്ന് അറിയാവുന്നതുകൊണ്ട് നമുക്ക് പറയാം നെയിം ഒരു സ്ട്രിങ് ആയിരിക്കും. ഓക്കെ, ഇമെയിൽ, ഇമെയിലിൻ്റെ അകത്ത് വരാൻ പോകുന്ന ഇംഗ്ലീഷ് അക്ഷരമാലയിൽ അക്ഷരങ്ങളോ സംഖ്യകളോ അണ്ടർസ്കോറോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ പറയും അത് സ്ട്രിങ് ആണ്. ഓക്കെ, അതുപോലെ റോൾ നമ്പർ പറയുമ്പോൾ നമ്മൾ പറയും റോൾ നമ്പറിൽ എപ്പോഴും വരാൻ പോകുന്നത് ഒരു സംഖ്യയാണ് എങ്കിൽ നമ്മൾ പറയും റോൾ നമ്പർ ഒരു സംഖ്യയാണ്, ഒരു ഇൻറ്റീജറാണ്. അറ്റൻഡൻസ് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പറയും ചിലപ്പം പകുതി ദിവസമൊക്കെ പോയാൽ ഹാഫ് ഡേ അറ്റൻഡൻസ് ഒക്കെ പോകല്ലേ. ഫുൾ ഡേ ആണെങ്കിൽ ഫുൾ അറ്റൻഡൻസ് കിട്ടും, ഹാഫ് ഡേ പോയാൽ പകുതിയാവും. പകുതി എന്ന് പറയുമ്പോഴേക്കും എന്നാ, രണ്ടായിട്ട് മുറിക്കണം, അപ്പോൾ 0.5 ആവും. ഒന്ന് കിട്ടണതിൻ്റെ സ്ഥാനത്ത് 0.5 കിട്ടുകയുള്ളൂ. അപ്പോൾ എന്താ, ഇതിൽ പോയിൻ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ചിലപ്പം 50.5 എന്ന് വരാം, ചിലപ്പോൾ 50.5 അല്ലെങ്കിൽ 7.5 എന്ന് വരാം, ചിലപ്പോൾ വന്നേക്കാം. ഇപ്പോൾ 5 ഇതിൻ്റെ കേസിൽ അങ്ങനെ വരില്ല. അതേസമയം 70.5, 90.5 എന്നൊക്കെ ചിലപ്പോൾ വരാം, 99.5 എന്നൊക്കെ ചിലപ്പോൾ വരാം. അപ്പോൾ അത് ഫ്ലോട്ടാണ്. ഓക്കെ, അപ്പോൾ അറ്റൻഡൻസ് എപ്പോഴും ഒരു ഫ്ലോട്ടായിരിക്കാം. ചിലപ്പോൾ ഇതിൽ 70 വരാം, 70 വന്നിരിക്കാം, അത് പ്രശ്നമല്ല. ഒരു ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ 70 എന്ന് പറഞ്ഞാൽ 70.0 എന്നാണ്. ഓക്കെ, 70.0 എന്ന് വരാം, പക്ഷേ ഇതിൻ്റെ അകത്ത് പറ്റില്ല. റോൾ നമ്പർ ഒരിക്കലും 10 ഇപ്പം ഇൻറ്റീജർ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് 10.5 എന്ന് ഇടാൻ പറ്റില്ല. 10, 10, 20, 30, 40 അങ്ങനെ ഇടാൻ പറ്റുള്ളൂ. അതേസമയം ഫ്ലോട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഈ 0.0 വരാൻ വേണമെങ്കിൽ 70 എന്ന് ഇടാം, പ്രശ്നമില്ല. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള ഡാറ്റയുണ്ട്. സോ ഇതിനെ ഓരോ ലാംഗ്വേജ് ഓരോ രീതിയിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. ഇപ്പോൾ വേണമെങ്കിൽ ഒരു ലാംഗ്വേജിൽ ഇങ്ങനെ പറയാം, സ്ട്രിങ് നെയിം ഇങ്ങനെ പറയാം, വേണമെങ്കിൽ ഒരു ലാംഗ്വേജിൽ പറയാം. ചില ലാംഗ്വേജുകൾക്ക് ഡാറ്റ ടൈപ്പുകളേ ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് PHP ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഡാറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കേണ്ട, ജാവാസ്ക്രിപ്റ്റിലൊന്നും പ്രത്യേകിച്ച് ഡാറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ഡോളർ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, PHPയുടെ ഒക്കെ കേസിലാണെങ്കിൽ ഡോളർ നെയിം എന്ന് പറഞ്ഞാൽ അതിന് അതിലത്തേക്ക് എന്ത് വേണേൽ സൂക്ഷിക്കാം. ഇപ്പോൾ ഡോളർ നെയിം എന്ന് പറഞ്ഞിട്ട് ഡോളർ നെയിം ഈക്വൽസ് അനിൽ എന്ന് പറഞ്ഞാൽ അത് സ്ട്രിങ് ആയിട്ട് മാറും, 10 എന്ന് പറഞ്ഞാൽ നമ്പറായിട്ട് മാറും, അത് ഇൻറ്റീജറായിട്ട് മാറും, 10.5 എന്ന് പറഞ്ഞാൽ അത് ഫ്ലോട്ടായിട്ട് മാറും, തന്നെ മാറും. ചില ലാംഗ്വേജിൽ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് സി പോലുള്ള ലാംഗ്വേജിലാണെങ്കിൽ ഇൻഡിയെ അല്ലെങ്കിൽ ഫ്ലോട്ട് ബി നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് എന്ത് തരത്തിലുള്ള വേരിയബിൾ ആണെന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, സോ ഇതാണ് ഡാറ്റ ടൈപ്പിൻ്റെ ആശയം എന്ന് പറയുന്നത്. നമ്മളൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ, ഒരു വേരിയബിൾ പറയുമ്പോൾ, ചില ലാംഗ്വേജിലാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കണതിന് മുമ്പ് ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കണം. ഡിക്ലെയർ ചെയ്യാന്ന് പറഞ്ഞാൽ പറയുകയാണ് ഇങ്ങനെ ഒരു വേരിയബിൾ ഉണ്ടെന്ന് ഞാൻ പറയുകയാണ് ഈ ലാംഗ്വേജിനോട്. ഇപ്പോൾ ഇൻറ്റ് എ എന്ന് ഞാൻ എഴുതിയാൽ, ഇൻറ്റ് എ, ഇപ്പോൾ ഇത് ലാംഗ്വേജായിട്ടൊരു ബന്ധം നിങ്ങൾ ചിന്തിക്കേണ്ട, ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ഇൻറ്റ് എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്, അതൊരു ഇൻറ്റീജറാണ്. ഓക്കെ, ഈ കാറ്റഗറി വന്നാണ്, അത് ഇതുപോലെ നമ്പറായിരിക്കും, ഇൻറ്റീജറാണ് എന്ന് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനോട് പറയുകയാണ്. ഇൻറ്റ് എ എന്ന് പറഞ്ഞ ഒരു ഇൻറ്റീജറുണ്ട്, ഇനി ലാംഗ്വേജ് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. എയ്ക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടി വരും, അതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെമ്മറി വേണം, അഡ്രസ്സ് വേണം, അതൊക്കെ ഇനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ഞാൻ പറയുകയാണ് എൻ്റെ കയ്യിൽ എന്നുള്ളൊരു വേരിയബിൾ വേണം എനിക്ക്, ആ വേരിയബിൾ ഒരു ഇൻറ്റീജറാണെന്ന് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനോട് പറയാണ്, ഡിക്ലെയർ ചെയ്യാൻ ഞാൻ പറയുകയാണ്. സോ അതാണ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇനി ബാക്കിയെല്ലാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്, അതിനുവേണ്ടി മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതും അവിടെ വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നതൊക്കെ ലാംഗ്വേജ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ പണിയാണ്, നമ്മുടെ പണിയല്ല. സോ അതാണ് വേരിയബിൾ ഡിക്ലറേഷൻ. ആ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ഡാറ്റ ടൈപ്പോടെ പറയുന്നു ഇൻറ്റീജറാണ് അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് ഫ്ലോട്ടാണ്. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് മനസ്സിലായില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളോടൊത്ത് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.